അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും പ്രതിഷേധമുയരുകയാണ്. കൊച്ചിയിൽ ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. അല്പസമയത്തിനകം ഇത് ഈ പരിപാടി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് വാവ സുരേഷാണ്. അരിക്കൊമ്പൻ്റെ ഏറ്റവും പുതിയ ഫോട്ടോയും വീഡിയോയും തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിടുക എന്ന ആവശ്യവുമായാണ് കേരളത്തിലെ അരിക്കൊമ്പൻ സ്നേഹികളും മൃഗസ്നേഹികളും ഒത്തുചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. കൊച്ചി മറൈൻ ഡ്രൈവിന് സമീപമാണ് ഇപ്പോൾ ഇവരുടെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കടന്നു വരുന്നത്. ഇവിടെ തൊട്ടു സമീപം വഞ്ചി സ്ക്വയറിൽ വാവ സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആണോ? ശരി. ഈ പ്രോഗ്രാമിനെ പറ്റി നമ്മളോട് ഇതിൻ്റെ കോർഡിനേറ്റർ കൂടിയായ ശ്യാം സംസാരിക്കുകയാണ്. അരിക്കൊമ്പനെ നമ്മുടെ ചിന്നക്കനാലിൽ നിന്നും ഇവിടെ നിന്ന് നാട് കടത്തിയിട്ട് ഏതാണ്ട് 6 മാസത്തിലേറെയായി. കാരണം ഒരാളിനെപ്പോലും കൊല്ലാത്ത നിരപരാധിയായിട്ടുള്ള ഈ അരിക്കൊമ്പൻ എന്ന ആനയെ എന്ത് കാരണത്താലാണ് ഇവിടെ നിന്ന് നാട് കടത്തിയതെന്ന് നമ്മളോട് പറഞ്ഞേ പറ്റൂ. കാരണം അവൻ 18 പേരെ കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ആൾക്കാരിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഇവനെ ഇവിടെ നിന്ന് നാട് കടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും നാളായിട്ട് അവൻ്റെ ഒരു വീഡിയോയോ അവൻ്റെ ഒരു ഫോട്ടോയോ ഒന്നും ഇതുവരെ നമുക്ക് കേരളത്തിലുള്ള അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന മൃഗസ്നേഹികൾക്ക് ഇതുവരെ കണ്ടിട്ടുമില്ല, നമുക്ക് നൽകിയിട്ടുമില്ല. അവർ പണ്ടെങ്ങാനോ എടുത്തിട്ടുള്ള വീഡിയോസാണ്, ഇപ്പം വീഡിയോസല്ല ഫോട്ടോസും വീഡിയോസാണ് പുറത്തുവിടുന്നത്. അതുപോലെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിന്നക്കനാൽ മേഖലയിൽ ഇപ്പം സർക്കാർ അവിടുത്തെ ചിന്നക്കനാൽ വനഭൂമിയായിട്ട് പ്രഖ്യാപിച്ചു. അതിനെതിരെ നമ്മുടെ സംസ്ഥാന വനം വകുപ്പ് മന്ത്രി അതിനെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, അതിനെ മരയിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതെന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വേണം. കാരണം നിരപരാധികളായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ ആദിവാസി സമൂഹം താമസിക്കുന്ന ചിന്നക്കനാലിൽ അവനെ അവരും ഈ പറയുന്ന ആനയെ വേണമെന്ന് പറഞ്ഞ് അവരും കരയുന്നുണ്ട്, അവരും ഇത് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ ശബ്ദങ്ങളൊന്നും പുറത്തു വരുന്നില്ല. അവരെ ശബ്ദങ്ങൾ പുറത്തു വരാത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരും എല്ലാം അവരെ വാമൂടി കെട്ടിവെച്ചേക്കാണ്. അവിടെയുള്ളവർ നിങ്ങൾ അവിടെ പോയി തന്നെ തിരക്കിൽ അറിയാൻ പറ്റും. കാരണം അവർക്ക് ആനകെ തിരികെ വേണം. നമ്മളിനി എന്തൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സുപ്രീംകോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ സുപ്രീംകോടതിയിലെ കേസ് ഫയൽ ചെയ്തിട്ടുള്ള കക്ഷികളായിട്ടുള്ളവരും ഇതിനകത്തുണ്ട്. അപ്പോൾ 50 പേർ ചേരുന്ന ഒരു സംഘടനയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം തിരിച്ചു ഈ വഴി.